ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി പ്രൊജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂസ് ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അതായത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ വാല്യൂസ് മാറും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആ വാല്യൂസ് എങ്ങനെ നമുക്ക് തെറ്റാണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീനിലേക്ക് വാല്യൂസ് ഒക്കെ കറക്റ്റായി എഴുതി കാണിക്കും, നമുക്കത് നോട്ട് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഒരു അടിപൊളി പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ഒരുപാട് അർഡിനോ പ്രോജക്റ്റും DIY പ്രോജക്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോയി കാണുക. അപ്പോൾ നമുക്കിതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ട എന്തൊക്കെയാ നോക്കാം. അപ്പോൾ അർഡിനോ ഞാനൊരു ബോർഡ് വേണം, അതേപോലെ ഒരു അൾട്രാസോണിക് സെൻസർ വേണം, പിന്നെ ഞാനൊരു HD05 ഒരു ബ്ലൂടൂത്ത് ബോർഡുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 05 എന്നല്ല, നിങ്ങൾക്ക് വേറെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ജമ്പർ വയർ വേണം കുറച്ച്, പിന്നെ അതേപോലെ നമുക്ക് ഇത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയുള്ള വയറും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അർഡിനോ ഡ്രൈവ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, നമ്മുടെ പ്രോഗ്രാം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അൾട്രാസോണിക് സെൻസറിൽ നോക്കുകയാണെങ്കിൽ 4 പിന്നാണ്, ട്രിഗർ എക്കോ VCC ഗ്രൗണ്ട്. അപ്പോൾ ട്രിഗർ എക്കോ നമ്മുടെ സെറ്റ് പിന്നാണ്, VCC ഗ്രൗണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ അർഡിനോ നാനോയിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെറ്റ് പിന്നെ എടുത്തിട്ട് അർഡിനോ നാനോയിൽ ഏത് കണക്ഷനിലാണോ കൊടുക്കണേ അതിലേക്ക് നമുക്ക് ഡയറക്റ്റായി തന്നെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ആ കോഡിൽ കൊടുത്തിരിക്കുന്ന കണക്ഷൻ എനിക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഏത് നമ്പറിലേക്കാണോ കൊടുക്കേണ്ടത് അതിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെൻസറിൻ്റെ കണക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ കണക്ഷൻ നോക്കാം. അപ്പോൾ നമ്മൾ HD05 ബോർഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6 പിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ആവശ്യം 4 പിന്നാണ്, TX RX 5 വോൾട്ട്, അതേപോലെ ഗ്രൗണ്ട്. അപ്പോൾ TX എടുത്തിട്ട് അർഡിനോ നാനോയുടെ RX ലേക്കും, RX എടുത്തിട്ട് TX ലേക്കും കണക്ട് ചെയ്യുക. അതേപോലെ ഗ്രൗണ്ട് എടുത്തിട്ട് അർഡിനോ നാനോ ഒരു ഗ്രൗണ്ടിലേക്കും, 5 വോൾട്ട് എടുത്തിട്ട് 5 വോൾട്ടിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ്. കണക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് അൾട്രാസോണിക് സെൻസർ ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടി അപ്പോൾ എന്തിനും ഒന്ന് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മളൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ കൊടുക്കാം. അപ്പോൾ 5 വോൾട്ട് കൊടുക്കുക. അപ്പോൾ ബാറ്ററിയിലോ പവർ ബാങ്കിലോ എന്തിലെങ്കിലും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോർഡ് ബ്ലിങ്ക് ആവുന്ന കാണാം. അപ്പോൾ ആ ബ്ലിങ്ക് നിൽക്കണം, എന്നാലേ നമുക്ക് പെയറായെന്ന് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺ ആയിയാ. അപ്പോൾ ബ്ലൂടൂത്ത് ടെർമിനൽ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ, ഒന്ന് ബ്ലൂടൂത്ത് ഓൺ ആക്കുക, എന്നിട്ട് HD05 ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലിങ്ക് സ്റ്റോപ്പ് ആവണമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ മെഷർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് കറക്റ്റ് അളവ് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ടാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ അവിടെ സ്കെയിൽ വെച്ചപ്പോൾ ആ വാല്യൂ അവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അടുത്ത് വെച്ചപ്പോൾ 2 ക്ലോസർ എന്ന് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദൂരെ വെച്ചപ്പോൾ വാല്യൂ ഇങ്ങനെ കാണിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ ഒന്നും കിട്ടില്ല. നമ്മുടെ അൾട്രാസോണിക് സെൻസർ വെക്കുന്നതിനനുസരിച്ചായിരിക്കും വാല്യൂ മാറുന്നത്. അപ്പോൾ അൾട്രാസോണിക് സെൻസറിന് വളവുണ്ടെങ്കിൽ ചിലപ്പോൾ വാല്യൂൻ്റെ വേരിയേഷൻ 1 സെൻറ്റിമീറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ കറക്റ്റായി വെക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ആ സ്പീക്കർ നീക്കുന്നതിനനുസരിച്ച് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ നമ്മുടെ വാല്യൂ മാറുന്നത്. അപ്പോൾ 49, 33. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അടുത്ത് വെക്കുമ്പോൾ അത് 2 ക്ലോസർ കറക്റ്റ് ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, എന്തായാലും പോയി കാണുക. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്.